that were basically the custom permission to cross this taxiway. And at the same time, left or right. Masala mix cheyan povana illa mochiri illa sachana manga thodu 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 പോത്ത് കറിയാണ് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഒരു 25 പേരോളം നമ്മളെ ക്യാമ്പിങ്ങിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അപ്പം ഇത് സിമ്പിൾ പ്രോസസ്സ് കേട്ടോ. ജസ്റ്റ് എല്ലാ മസാലകളും, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്തിരി കൂടുതൽ വേണം, കുരുമുളക് പൊടി, ഉലുവ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ടിട്ട്, പിന്നെ ഉള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക്, കറിവേപ്പില ഇതും കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യണം. സ്പെഷ്യൽ പരിപാടി ആണ്. എന്നിട്ട് കുക്കറിലാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യണത് കുറച്ച് പൊറോട്ട മേടിച്ചിട്ടുണ്ട്, പിന്നെ കപ്പ ഉണ്ട്. ആ കപ്പയും കൂടി പുഴുങ്ങി ഇതിൽ പകുതി കറി എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് ഒരു കപ്പ ബിരിയാണിയും കൂടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും എങ്ങനെ ഉണ്ടാവും നമുക്ക് കണ്ടറിയാം. മനോജ് ഭായി എടുത്തു ഒന്ന്, മനോജ് ഭായി ഒന്ന് വിളിച്ചോക്കോ. പൊറോട്ട മേടിച്ചില്ലെങ്കിൽ ഇനി പാക്കറ്റ് മേടിച്ചാലും മതി. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് ഇനി ഇഞ്ചി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നതാണ്. ഇന്ന് നമ്മൾ 4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഏതാണ്ട് 25 പേരുണ്ട്. അപ്പം നോർമലി നമ്മൾ 1 കിലോ ബീഫാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ ഉള്ളി, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, 1 ഉണ്ട വെളുത്തുള്ളി, 1 ഇഞ്ചിൻ്റെ കഷ്ണം, ഇത്രയൊക്കെ മതി. 4-5 പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാ മസാലകളും ഓരോ സ്പൂണിട്ട്, അതായത് മല്ലിപ്പൊടി 2 സ്പൂൺ ഇടാം, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മതി, മുളക് പൊടി 1 സ്പൂണ്, പിന്നെ 1/2 സ്പൂണ് പെപ്പർ പൗഡർ, പിന്നെ ഉലുവ ഇച്ചിരി, അതുപോലെ 1 തക്കാളി എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ടങ്ങോട്ട് മിക്സ് ചെയ്യും. നാട്ടില് ആ പാട്ടും കൂടെ വന്ന്. അപ്പോ നമ്മള് തുടങ്ങുകയാണ്. അപ്പം ഇതുപോലെ നമ്മളെ മസാലയും അതുപോലെ വെജിറ്റബിൾസും ഇറച്ചിയും എല്ലാം കൂടെ നല്ല അങ്ങനെ മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1/4 ഭാഗം കുക്കറിനകത്തിട്ട് അടച്ച് ചെറിയ തീയിലാണ് ഇടേണ്ടത്. വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇറച്ചിക്കകത്ത് തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ചെറിയ തീയിലിട്ടിട്ട് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് 6 വിസിലടിക്കണം. 6 വിസിലടിച്ച് കഴിഞ്ഞാൽ പൊളിച്ചു പരിപാടി. അപ്പം അടുത്തതായിട്ട് നമ്മൾ കപ്പ 10 പാക്കറ്റ് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രോസൺ കപ്പയാണ്. അതങ്ങോട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് അങ്ങോട്ട് വേവിച്ചു. ഇനി നമ്മുടെ 1 ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് പിള്ളേരൊക്കെ നല്ല കളിച്ചോണ്ടിരിക്കണം, എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോഴേക്കും നമ്മളെ കുക്കർ അതാ അവിടെ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
ഏതാണ്ട് ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞു. ഇനിയും നമുക്കൊരു 5 വിസിൽ കൂടെ വരണം. അതിൻ്റെ ഇടയിൽ അത്യാവശ്യം പണിയുണ്ട് നമുക്ക്. കപ്പ ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ ഷെഫീഖിൻ്റെ നേതൃത്വത്തിൽ ഗ്രില്ല് നടക്കുന്നുണ്ട്, അതും ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടി ചെറുതായിട്ടുള്ള വിശപ്പൊക്കെ ഓരോരുത്തർ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയാ, നല്ല തണുപ്പാട്ടോ. എല്ലാവരും ക്യാമ്പ് ഫയറൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ പട്ടാളം പുരുഷു മണലിൽ വന്ന് കുടുങ്ങിയെന്ന് പറഞ്ഞു ഡെസേർട്ടിൽ. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മുടെ അമീർ ഭായ് ലാൻഡ് റോവറിൻ്റെ അടുത്ത് കുതിച്ചു. ജാലിയൻ കണാറിൻ്റെ കൂടെ ഇന്ത്യൻ മിലിറ്ററിയിൽ സേവനമനുഷ്ഠിച്ച് എന്ന് പറയപ്പെടുന്ന നമ്മുടെ മനോജ് ഭായ്, തള്ളു മനോജ് ഭായാണ് ഈ ബെൻസ് കൊണ്ട് ഡെസേർട്ടിൽ ഇറങ്ങിയിട്ടുള്ളത്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ജസ്റ്റിനാണ് വേ ഓഫ് ട്രാവൽ. ഇവിടെ നിന്ന് നമ്മൾ ക്യാമ്പ് ചെയ്തായിരുന്നു, ഇനി നല്ലൊരു ഓഫ് റോഡ് എടുക്കാൻ പോവാണ്. ഇവിടെ നിന്ന് നേരെ റാസഫൈമ, റാസഫൈമിലേക്കുള്ള ഒരു ഓഫ് റോഡ് റൂട്ടാണ്. കിഡിലം പ്ലേസ് ആണ്, ഫുള്ള് ഗ്രീനറി ആയിട്ട് ഒയാസിസൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഉമ്മൽക്കോയിൻ ടു റാസഫൈമ ഒരു ഓഫ് റോഡാണ്. അങ്ങനെ എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ഈ റോഡ് വരുന്നത് നമ്മുടെ ഉമ്മൽക്കോയിൽ നിന്ന് ഫലാജ്മുൽ ആക്സിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 5-8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബിയാത്ത എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ഈ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നേരെ നമ്മുടെ വന്ന് ചേരുന്നത് റാസൽ ഖൈമയിൽ റിഡ്സ് കാർട്ടൺ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ടാണ്. അപ്പം നല്ല ദിഗ്ദാഗ ഏരിയ, റാസൽ ഖൈമ എയർപോർട്ടിൻ്റെ ഒക്കെ ബാക്ക് സൈഡായിട്ടുള്ള ദിഗ്ദാഗ ഏരിയയിലൊക്കെയാണ് ഈ ഒരു ഓഫ് റോഡ് വന്ന് അവസാനിക്കുന്നത്. റാസൽ ഖൈമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡ് എടുത്ത് ഉമ്മൽക്കോയിൽ നിന്ന് റാസൽ ഖൈമയിലേക്കുള്ള വഴിയിലാണ്. നല്ല പച്ചപ്പും ഊഷ്മളതയും ഹരിതാപയൊക്കെ ആയിട്ട് ചുറ്റിലും മരങ്ങളും, ഡെസേർട്ടിനകത്ത് ചുറ്റിലും മരങ്ങളായിട്ട് ഉള്ളൊരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അടിപൊളി ആംബിയൻസ്. ഒരു വശത്ത് നല്ല ഡെസേർട്ടും ഒരു വശത്ത് നല്ല പച്ചപ്പും നിറഞ്ഞ ഒരു ഏരിയ. ഇത് കണ്ട ഒരു ഫാൽക്കൺ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഫാം ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. അതിനകത്ത് കൂടെ അങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത ഫീലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അതല്ലേ മൂന്നാറിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഉള്ളൊരു അടിപൊളി സ്ഥലം. ഇനി മുന്നോട്ട് വണ്ടിയൊന്നും പോവില്ല, അപ്പം തിരിച്ചു പോയ മാർഗമുള്ളൂ. ഫാമിൻ്റെ റോഡ് അവസാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 8 കാറുകളുണ്ട്. എല്ലാവരും തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് തന്നെയാണ്. അവിടെ മഞ്ഞ് വീണ് എടുക്കാ, പോകാൻ പറ്റൂല. ഐസ് വീണ് എടുക്ക. To Siachen? Yeah. And all of you can reach this border.
Yeah, everything under control. Roger. ഈ വീഡിയോ കണ്ടിട്ട് പലരും ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ചെറിയ ഡോൺസിൽ വന്നിട്ടുള്ള ഒരു ഫോർമേഷനാണ്. ഇത് നമ്മുടെ റിറ്റ്സ് കാർൾട്ടൺ ഹോട്ടലിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ടാണ്. ഈ മരങ്ങളൊക്കെ കണ്ടോ, നമ്മുടെ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കാണുന്ന യൂക്കാലിപ്റ്റസ് മരത്തിനൊക്കെ പോലെ നല്ല ഭംഗിയായിട്ട്, അതുപോലെ നല്ല പച്ചപ്പുള്ളൊരു ഏരിയ. നമ്മുടെ ഡെസേർട്ടിൻ്റെ നടുക്കിൽ ഇത്രയും നല്ല പച്ചപ്പുള്ളൊരു ഏരിയ കാണുമ്പോൾ ഒരു വല്ലാത്ത സുഖം തന്നെ മനസ്സിന് തോന്നും. അങ്ങനെ കുറച്ച് റിക്കവറിയൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു അത്. സാധാരണത്തെ പോലെ അലർജിയുടെ പണികളൊക്കെ വണ്ടിക്കൊക്കെ കിട്ടി, എല്ലാവരും സന്തോഷത്തോടെ കൂടി ഡെസേർട്ടിൽ നിന്ന് തിരിച്ചറിഞ്ഞാണ്. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് വീണ്ടും വരും. എല്ലാവരും ഇവിടെ തന്നെ ഒക്കെ കാണണം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.